October 24 ഐക്യരാഷ്ട്ര ദിനം. ലോകസമാധാനം നിലനിർത്താൻ ഒരു സംഘടന രൂപീകരിക്കണമെന്ന ലക്ഷ്യത്തോടെ 1945 June 24 51 രാജ്യങ്ങളുടെ പ്രതിനിധികൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഒത്തുചേർന്ന് UN ചാർട്ടർ ഒപ്പുവെച്ചു. 4 മാസങ്ങൾക്കു ശേഷം October 24 UN ചാർട്ടർ നിലവിൽ വന്നു. ഈ ദിനമാണ് 1948 മുതൽ ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. 2nd World War ചവച്ചുതുപ്പിയിട്ട യൂറോപ്പിൻ്റെ വിണ്ടുകീറിയ സമൂഹ മനസ്സിലെ മുറിവുണക്കാനുള്ള ദുഷ്കരമായ യത്നവുമായാണ് സാൻ ഫ്രാൻസിസ്കോയിൽ ലോകം ഐക്യരാഷ്ട്ര സംഘടന എന്ന സമാധാന പ്രാവിനെ അടച്ചു വിരിയിച്ചത്. 2nd World War ദുരിതാനുഭവങ്ങളിൽ നിന്നുണ്ടായ സമാധാന വികാരമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പിറവിക്ക് കാരണമായത്. അക്കാലത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ടാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് ആദ്യമായി ഉച്ചരിച്ചത്. മനുഷ്യരാശിയുടെ പൊതുവായ ക്ഷേമമാണ് സംഘടനയുടെ പൊതുവായ ലക്ഷ്യം. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള പൊതുവേദി കൂടിയാണ് ഐക്യരാഷ്ട്ര സംഘടന. മാനുഷികവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങൾക്കു വേണ്ടി നിലകൊള്ളുക, സാമൂഹിക പുരോഗതിയും ജീവിത നിലവാരവും ഉയർത്തുക, അന്താരാഷ്ട്ര നിയമങ്ങളെയും നീതിയെയും പിന്തുണയ്ക്കുക, യുദ്ധത്തിനെതിരെ നിലകൊള്ളുക, സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ. ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപിലെ 17 ഏക്കർ സ്ഥലത്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ലോകമാണ് എന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകമാണ് UN ചാർട്ടർ. ഈ ചാർട്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ. പൊതുസഭ, രക്ഷാസഭ, സാമൂഹിക സാമ്പത്തിക സഭ, സെക്രട്ടേറിയറ്റ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ട്രസ്റ്റീസ് കൗൺസിൽ തുടങ്ങിയവയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകങ്ങൾ. യുനെസ്കോ, യുനിസെഫ്, WHO, WMO, IMF, IFC, UNDP, IFDA തുടങ്ങിയവ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അനുബന്ധ സംഘടനകളാണ്. ഐക്യരാഷ്ട്ര സംഘടന 6 ഭാഷകളാണ് ഔദ്യോഗിക ഭാഷകളായി തിരഞ്ഞെടുത്തിട്ടുള്ളത്: ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്, അറബിക് എന്നിവയാണ് UN ഭാഷകൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ തലവൻ സെക്രട്ടറി ജനറൽ എന്നറിയപ്പെടുന്നു. നോർവേക്കാരനായിരുന്ന റിഗ്ഗേലി ആയിരുന്നു ആദ്യ UN സെക്രട്ടറി ജനറൽ. പോർച്ചുഗീസുകാരനായ അന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകക്ക് നീല നിറമാണ്. 2 ഒലിവ് ചില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടമാണ് പതാകയുടെ മധ്യത്തിലുള്ള ചിഹ്നം. ലോകത്തെ 193 രാജ്യങ്ങളാണ് ഇതുവരെ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടിയിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ 29-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. രൂപവൽക്കരണ സമയത്ത് 51 രാഷ്ട്രങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെട്ടിരുന്നു. ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന രാമസ്വാമി മുതലിയാറായിരുന്നു ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. സ്വാതന്ത്ര്യത്തിനു ശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ നേതാവായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1953 September 15 UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡൻ്റായി ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സ്ഥാനം വഹിക്കുന്ന ആദ്യ വനിതയും പ്രഥമ ഇന്ത്യൻ പൗരനുമായിരുന്നു അവർ. ആദ്യമായി തുടർച്ചയായി 8 മണിക്കൂർ ഐക്യരാഷ്ട്രസഭയിൽ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് റെക്കോർഡിട്ടത് മലയാളിയായ VK കൃഷ്ണമേനോൻ ആയിരുന്നു. ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ്.
1977 യു എൻ ജനറൽ അസംബ്ലിയിലായിരുന്നു വാജ്പേയിയുടെ പ്രസംഗം. 1978 1998 വാജ്പേയി യു എന്നിൽ പ്രസംഗിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ചത് മാതാ അമൃതാനന്ദമയി ആണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ശ്രീ ശശി തരൂർ യു എൻ ജനറൽ സെക്രട്ടറിക്ക് കീഴിലുള്ള അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. യു എൻ പൊതുസഭയിൽ കേരളത്തിൻ്റെ സ്വന്തം വേഷമായ മുണ്ടുടുത്ത് ഒരു യുവാവ് അതിഥിയായി എത്തുകയുണ്ടായി. നെടുമങ്ങാട് സ്വദേശിയായ ആദർശ് പ്രതാപ് ആണ് ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസിൻ്റെ ഭാഗമായി നടത്തിയ ഷോർട്ട് ഡോക്യുമെൻ്ററി മത്സരത്തിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് വാങ്ങാനായി മുണ്ടുടുത്ത് എത്തിയത്. എവിടെ ദുർബല രാജ്യങ്ങൾ അധിനിവേശത്തിനിരയാകുന്നുവോ, എവിടെ പകർച്ചവ്യാധികളും മാരക രോഗങ്ങളും മനുഷ്യാരോഗ്യം കൊള്ളിയടിക്കുന്നുവോ, എവിടെ പ്രകൃതി ദുരന്തങ്ങൾ പ്രപഞ്ചഗതിയെ നിശ്ചലമാക്കുന്നുവോ, അവിടെയെല്ലാം അതിവേഗം കുതിച്ചു പറന്നെത്തുന്ന സമാധാനപ്രാവായ യു എൻ ഇന്ന് ലോകസമാധാനത്തിൻ്റെ ശുഭാപ്തി വിശ്വാസമാണ്.